എൻ്റെ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നൊരു പടമുണ്ട്, ഡ്യൂവൽ എന്ന് പറഞ്ഞിട്ട്, സ്പീൽബെർഗിൻ്റെ പടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്ന സ്പീൽബെർഗിൻ്റെ പടങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ട് ഒരു പടത്തിന് ശേഷം അടുത്തത്, അതിന് ശേഷം അടുത്തത് അങ്ങനെ പറയണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ പരിപാടികൾ നടന്നില്ല, മാറിപ്പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്ന പടങ്ങളുടെ ജോസ് എന്ന് പറഞ്ഞ ഒരു പടം വന്നിട്ടുണ്ട്, പിന്നെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ പറയുന്നത് ഇ ടി എന്ന് പറയുന്നൊരു പടം ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത ഒരു രസകരമായിട്ടുള്ളൊരു പടമായിരിക്കും. ധാരാളം പേര് ഇത് കേൾക്കുന്നവർ തന്നെ ധാരാളം പേര് കണ്ടിട്ടുള്ള പടമായിരിക്കും ഇ ടി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു കൊച്ചുകുട്ടിയുണ്ട്, മൂന്നോ നാലോ വയസ്സുള്ളൊരു കുട്ടിയൊക്കെ ആയിട്ട് നമ്മളെ ഒരു ഉത്സവ സ്ഥലത്തോ അല്ലെ തിരക്കുള്ളൊരു സ്ട്രീറ്റിലോ അല്ലെ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും എയർപോർട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഈ കുട്ടിയായിട്ട് പോയി എന്തെങ്കിലും തിരക്കിനിടയ്ക്ക് അല്ലെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം ഒന്ന് എൻഗേജ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പിടിപെട്ടു പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കുട്ടിയെ കാണുന്നില്ല, കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു താൽക്കാലികമായിട്ടെങ്കിലുള്ളൊരു ഉത്സവ പറമ്പിൽ ഒരു കുട്ടിയുടെ കൈ വിട്ടുപോയാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നത് നമ്മളെത്രമാത്രം പരിഭ്രാന്തരാകും എന്ന് പറയുന്നൊരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പരിഭ്രാന്തി അത് ഈ കൈവിട്ട് പോകുന്ന നമുക്ക് കുറച്ച് കഴിയുമ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏറെ അരമണിക്കൂർ കഴിയുമ്പോൾ ഉത്സവ പറമ്പിൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അനൗൺസ് ചെയ്യുന്ന ഇന്ന പോലൊരു കുട്ടി ഇവിടെ നിൽക്കുന്നു എന്നാൽ കണ്ടെടുത്തോണ്ട് പോകണം രക്ഷാർത്താവ് നമ്മളെ വേണേൽ കളിയാക്കുകയും ചിരിക്കുകയോ ഒന്ന് ദേഷ്യപ്പെടുകയൊക്കെ പോലീസുകാർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കുട്ടിയെ തിരിച്ച് ഏൽപ്പിച്ച് വിടുമായിരിക്കും. പക്ഷേ ഇത് സംഭവിക്കുന്നത് ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു അന്യഗ്രഹ ജീവിയാണെങ്കിലോ അന്യഗ്രഹത്തിൽ നിന്ന് ആ പടത്തിൻ്റെ ഇ ടി എന്നാണ് ആ പടത്തിൻ്റെ പേര്, ഈ സ്പീൽബെർഗ് ചെയ്തിരിക്കുന്ന ഇ ടി ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നാണ് പടത്തിൻ്റെ പേര്. അതിൻ്റെ പോസ്റ്റർ തന്നെ വളരെ കൗതുകം ഉണർത്തുന്നൊരു പോസ്റ്ററായിരുന്നു. അതായത് മൈക്കലാഞ്ചലോയുടെ സൃഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ഇല്ലേ, മറ്റേ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന റൂഫിൽ വരച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൈയും മനുഷ്യൻ്റെ കൈയും ആയിട്ടുള്ള ഇങ്ങനെ വന്ന് തൊടാൻ പോകുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന പോലത്തെ ഒരു പെയിൻറ്റിംഗ് ഉണ്ടല്ലോ, അത് വിശദമായിട്ടുള്ള പെയിൻറ്റിങ് എന്ന് പറയുന്നത് പോലെ ഒരു അന്യഗ്രഹ ജീവിയുടെ കൈയും അത് രണ്ട് ആകെ 4 പേരുള്ളോ 3 പേരുള്ളോ മറ്റേ ഉള്ളൂ, ഈ അന്യഗ്രഹ ജീവിയുടെ കൈയും മനുഷ്യൻ്റെ ഒരു കൊച്ചു കുട്ടിയുടെ കൈയും തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇവിടുന്ന് ഒരു ലെൻസ് ഫ്ലെയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്ററായിരുന്നു. അതിൻ്റെ അടിയിൽ ഭൂമിയുടെ ഒരു പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ബാക്കി മുഴുവൻ സ്പേസിൻ്റെ നക്ഷത്രജാലങ്ങളുടെയൊക്കെ പടങ്ങളാണ്, വളരെ മിന്നി മിന്നി കത്തുന്ന നക്ഷത്രങ്ങളൊക്കെയാണ്. അതിൻ്റെ ക്യാപ്ഷനാണ് പരസ്യ വാചകമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹീസ് അഫ്രൈഡ്, ഹീസ് ടോട്ടലി എലോൺ, ഹി ഈസ് 3 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ഫ്രം ഹോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 3 ദശലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഇതിൻ്റെ വീടെന്നാണ് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ ഏകദേശം 186,300 മൈൽ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു മിനിറ്റിൽ എത്ര സഞ്ചരിക്കും, ഒരു മണിക്കൂറിൽ എത്ര സഞ്ചരിക്കും, ഒരു ദിവസം എത്ര, അത് കുണിച്ച് കുണിച്ച് പൊക്കോണം. അങ്ങനെ ഒരു വർഷം എത്ര സഞ്ചരിക്കും, അങ്ങനെ പ്രകാശം 30 ലക്ഷം വർഷങ്ങൾ സഞ്ചരിച്ചാലെത്തുന്ന അത്രയും അകലത്തിലുള്ള ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു കുട്ടി ഇവിടെ ഭൂമിയിൽ പെട്ടുപോകുന്നതായിട്ടാണ് ഇതിൻ്റെ കഥ. ഈ കുട്ടി ഇവിടെ എന്തോ ബൊട്ടാണിക്കൽ സാമ്പിൾസ്, ഇവിടുത്തെ സസ്യജാലങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കാനും ഒക്കെ ആയിട്ട് അന്യഗ്രഹത്തിൽ നിന്ന്, ഇത്രയും അകലെയുള്ള ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ഇവിടെ വന്ന ജീവികൾ, ഇവിടെ എന്തോ സംശയങ്ങൾ വന്ന് പോലീസുകാരെന്തോ ഇത് ഈ വെട്ടവും വിളിച്ചുമൊക്കെ കണ്ട് ഇതിൻ്റെ ഭയങ്കര രസമുള്ള നല്ല ലൈറ്റിങ്ങൊക്കെ ആയിട്ടുള്ള നല്ല ലൈറ്റപ്പുകളൊക്കെയുള്ള ഈ സ്പേസ് ഇവരുടെ വാഹനം വന്നിട്ട് ഇവിടെ ഭൂമിയിൽ വരുമ്പോഴത്തേക്കും ഇതിനെ ചേസ് ചെയ്ത് പോലീസും ഒക്കെ വരും. ഈ പോലീസുകാരെ ഒന്നും തന്നെ ഇതിനകത്ത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല, ആ ഭാഗത്തൊന്നും ഇവരുടെ എല്ലാം അരയ്ക്ക് താഴോട്ട് ഇവരുടെ ഈ ബെൽറ്റിൽ തൂക്കിയിട്ടിരിക്കുന്ന മറ്റേ ഇവരുടെ ഐഡൻറ്റിറ്റിയുടെ രേഖകൾ അല്ലെങ്കിൽ ഈ താക്കോൽ കൂട്ടം, ഈ മറ്റേ പിസ്റ്റലിൻ്റെ ഇത്, ഇതൊക്കെ ഇവരുടെ ഷൂസിൻ്റെ ഇതിൻ്റെയൊക്കെ ഒച്ച കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവരവിടെ എല്ലാമായിട്ട് ഈ ഇതിനെ ചേസ് ചെയ്യുന്നു, ഇതിങ്ങനെ കരഞ്ഞ് ഈ ഒരു കൊച്ചു കുട്ടി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഏലിയൻ അന്യഗ്രഹ ജീവിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി അവിടെ പെട്ടുപോവാണ്. ബാക്കി ഇവർ സ്പെഷ്യൽ ഇവരുടെ വാഹനം വിട്ടുപോകും, വിട്ടുപോയിട്ട് ഈ കുട്ടി മാത്രം ഇവിടെ അകപ്പെട്ടു പോകുന്നതായിട്ടുള്ളത് എന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ ആ സ്പേസ് ഷട്ടിൽ ഈ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരുന്നത്, അവർ പോയിട്ടില്ല, അവർ ഈ പരിസര പ്രദേശം മുകളിൽ സ്പേസിൽ എവിടെയോ ഉണ്ട്, അവരിതിനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ കുട്ടി പരിഭ്രാന്തരായിട്ട് പരിചയമുള്ള ഒരാൾ പോയിട്ട് 3 ലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെ നിന്ന് വന്നിരിക്കുന്ന ഈ കുട്ടി ഇവിടെ എന്ത് ചെയ്യും? കുട്ടിക്ക് ഒത്തിരി കഴിവുകളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് വളരെ രസകരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ് ഈ പടം. വന്നു കഴിഞ്ഞിട്ട് രസം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ
അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ഒരു പടമാണ്, അതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ ലോകത്തിറങ്ങിയ എല്ലാ സിനിമകളുടെ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ട് വലിയ ഹിറ്റായിട്ട് വന്ന ഒരു പടമായിരുന്നു ഈ ഈ ടി എന്ന് പറയുന്നത്. അന്ന് വരെ കണ്ട ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള പടം. ഈ പടം 1960 കാലഘട്ടത്തിൽ ഇത് കൊളംബിയ പിക്ചേഴ്സിന് വേണ്ടിയിട്ട് സിനിമയാക്കാനായിട്ട് സത്യജിത് റേ ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ അകത്ത് കുറേ ചതിവും വഞ്ചനയുടെ ഒക്കെ കുറേയേറെ കഥകളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സത്യജിത് റേയുടെ ബംഗു ബാബുർ ബന്ധു എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയുണ്ട്. സത്യജിത് റേ ധാരാളം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥകൾ എഴുതുകയും നോവലുകൾ എഴുതുകയും സിനിമ എഴുതുകയും ധാരാളം ചിത്രങ്ങൾ വരയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതിപ്രശസ്തനായിട്ടുള്ള പ്രതിഭാശാലിയാണല്ലോ അദ്ദേഹം. ബംഗു ബാബുർ ബന്ധു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ എഴുതിയിരുന്നു. സന്ദേശം എന്ന് പറഞ്ഞ ബംഗാളി പ്രസിദ്ധീകരണത്തിലാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടും. അതിങ്ങനെ വന്നിരുന്നത് അപ്പോൾ അതോ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ഒരു അന്യഗ്രഹ ജീവി, ഒരു ഗോളാന്തര ഒരു ജീവി ഭൂമിയിൽ വന്ന് എത്തുന്നതായിട്ടും ഇവിടെയുള്ള ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ബുദ്ധി വേണ്ടത്ര വികാസം പ്രാപിച്ചിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനുമായിട്ട് കൂട്ടുകൂടുന്നൊക്കെ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു അത്. അത് അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊളംബിയ പിക്ചേഴ്സിന് കൊടുക്കുകയും ഇവർ 1967 ഷൂട്ടിംഗ് തുടങ്ങാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ അതെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പടം നടന്നില്ല, അത് മാറിപ്പോയി. ഇതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അത് അന്ന് ഈ അവിടെ ഈ സ്ക്രിപ്റ്റ് അവിടെ നിന്ന് ലീക്കായിട്ട് മറ്റു പലരുടെ കൈകളിൽ എത്തുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള അതിനൊക്കെ രേഖകളൊക്കെ ഉണ്ട്. അന്ന് അതിൻ്റെ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നവരുള്ള കോപ്പികളൊക്കെ വെളിയിൽ പോയതായിട്ടും ഒക്കെ പറഞ്ഞു. അത് സത്യജിത്രയുടെ എന്താ പറയുക, ഒരു ദൗർഭാഗ്യത്തിൻ്റെ ഒരു വലിയ ഹൈറ്റ് അങ്ങനെ വന്നുപോയൊരു സംഭവമാണ്. അല്ലെങ്കിൽ ആ പടം അതിന് മുമ്പ് തന്നെ വരേണ്ടിയിരുന്നൊരു സാധനം വന്നില്ല, നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ദൗർഭാഗ്യം. എങ്ങനെയൊക്കെയോ ഈ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി അന്ന് സ്പീൽബർഗ് പുതിയ പുതിയ കഥകൾ തപ്പി നടക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡിയോകളിലൊക്കെ അവരുടെ ലൈബ്രറികളിലെ പഴയ അവരുടെ ഇതിലെല്ലാം സ്ക്രിപ്റ്റുകളൊക്കെ വായിച്ചു നോക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കണം ഈ കഥ സ്പീൽബർഗ് കണ്ടെത്തി. സ്പീൽബർഗ് ഇത് മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്കും ഇഷ്ടമല്ല, കാരണം അദ്ദേഹത്തെ എനിക്കും ഇഷ്ടമാണ്. മോഷ്ടിച്ചതാണോ ഇല്ലയോ എന്നുള്ള അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇത് തമ്മിൽ അതിഭീകരമായ സാമ്യം ഈ ഇങ്ങേരുടെ സത്യജിത് റേയുടെ ബംഗു ബാബുർ ബന്ധു എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ്, ഏലിയൻ എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്, ഏലിയൻ എന്ന് പറയുന്ന ആ കഥയും സ്പീൽബർഗ് എടുത്തിരിക്കുന്ന ഇ ടി എന്ന് പറയുന്ന കഥയും തമ്മിൽ ഗംഭീരമായിട്ടുള്ള സാമ്യങ്ങളുണ്ട്. അതെന്തുകൊണ്ട് വന്നു സ്പീൽബർഗ് പറയുന്നത് ഞാനിത് കണ്ടിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ല എന്നാണ് സ്പീൽബർഗ് പറയുന്നത്. സത്യജിത് റേ പറഞ്ഞത് എൻ്റെ ഏലിയൻ ഇല്ലാതെ ഇ ടി പോലത്തൊരു സബ്ജക്റ്റ് സംഭവിക്കുമായിരുന്നില്ല എന്ന് പറയുന്നു. ഇതൊക്കെ അറിയാമായിരുന്ന പ്രശസ്ത ശാസ്ത്ര സാഹിത്യകാരൻ ആർതർ സി ക്ലാർക്ക് പറയുന്നു, ആർതർ സി ക്ലാർക്ക് ഇതിൻ്റെയൊക്കെ രേഖകളുള്ളതാണ്, സത്യജിത്രയ്ക്ക് കത്തെഴുതി സ്പീൽബർഗ് ഇത് മോഷ്ടിച്ചതാണ്, താങ്കൾ കേസ് കൊടുക്കണം, കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് അനുകൂലമായിട്ട് ഇത് കിട്ടും, നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കണം, തെറ്റാണ് സ്പീൽബർഗ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് കത്തുകൾ അയക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ രേഖകളുണ്ട്. പക്ഷേ സത്യജിത്ര മാന്യന്മാരിൽ മാന്യനായിരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു സ്പീൽബർഗ് നല്ലൊരു സംവിധായകനാണ്, ഒത്തിരി നല്ല സിനിമകൾ എടുത്തിട്ടുള്ള, സിനിമകളെക്കുറിച്ച് നല്ല സങ്കല്പങ്ങളുള്ള ആളാണ്, ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സത്യജിത് റേ വളരെ ഇതായിട്ട് പിന്മാറി, ആ കേസുകളിലൊന്നും പോകാതെ മാന്യത പാലിച്ച് മാറി നിന്നു എന്നുള്ളതാണ് ഇ ടിയുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം 2003 ഹൃത്തിക് റോഷൻ നായകനായിട്ട് പ്രീതി സിൻ്റെയും രേഖയൊക്കെ അഭിനയിച്ച ഒരു പടം, അതിൽ ഈ പറഞ്ഞ പോലെ മെൻ്റലി അത്ര സ്റ്റേബിളല്ലാത്തൊരു വേഷമാണ് ഹൃതിക് റോഷൻ ചെയ്തിരിക്കുന്നത്. കോയി മിൽ ഗയ എന്ന് പറഞ്ഞൊരു അന്യഗ്രഹജീവി നമ്മുടെ ഭൂമിയിൽ വരുന്നതായിട്ടും ഹൃതിക് റോഷനായിട്ട് ചങ്ങാത്തം കൂടുന്നതായിട്ടും ഒക്കെയുള്ളൊരു കഥ, ഒരു ഒരു സിനിമ ഇവിടെ വന്നിട്ടുണ്ട്. ആ പടം സൂപ്പർ ഹിറ്റായിരുന്നു, വളരെ നന്നായിട്ട് ഓടിയ 2-3 ഭാവമൊക്കെ പിന്നീട് വരുമൊക്കെ ചെയ്തൊരു പടമാണ് ഈ കോയി മിൽ ഗയ. ഇ ടി വലിയൊരു കൊമേഴ്സ്യൽ സക്സസ്സായിട്ട് മാറി. അതിൻ്റെ ഇ ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഇരുന്ന് പറയാനും മാത്രമുള്ള സബ്ജക്റ്റുകളുണ്ട്, ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. അതിൻ്റെ ഈ പോസ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ വേറെ ചില സംഭവങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റ് ചില എപ്പിസോഡുകളിലായിട്ട് പറയാം.